എന്താ സംഭവിച്ചെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രൊഫസറുകളായി പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വിവാഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് എത്തും. വിവാഹം കഴിഞ്ഞു ലൈഫിന് പറ്റോ തുടങ്ങലേട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. പിന്നെ വൈകിട്ടാണ് റിസപ്ഷൻ, അത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ്, നന്ദിയോട് വെച്ചിട്ടാണ്. അത് നമ്മൾ പൂർത്തിയാക്കും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങളുടെ വരണി പറഞ്ഞു. അപ്പൊ എന്റെ സഹോദരിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. എനിക്ക് ആൽപ്പിച്ചേട്ടനും ഞങ്ങളുടെ ഫാമിലിക്കും തന്നെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഭവമൊക്കെ എന്റെ ചേച്ചിക്കും ചേട്ടനും കൂട്ടരൊക്കെ ഉണ്ടാവണം. എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തില്, ഞങ്ങൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും എന്താണ് പറയാ, എല്ലാ എല്ലാവരുടെയും ഒരു ആശീർവാദവും സ്നേഹവും എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം ഉള്ളതുപോലെ തന്നെ ഇവരോടൊപ്പം ഉണ്ടാവണം. ഇനി എല്ലാ യാത്രകളും ഇവരെയും കാണാം. അവരൊന്നും മിണ്ടിയില്ല, അവരൊന്നും പറഞ്ഞില്ല. ഒന്ന് പറ ഏറല്ലേ. അവര് നമ്മളെ പോലെ ഒരിക്കലും ഒരു ഇങ്ങനെ പൊതുവേദിയിൽ സംസാരിച്ച് പരിചയമുള്ള ആൾക്കാരല്ല. കുറച്ചൊക്കെ കഴിയുമ്പോ പ്രാക്ടീസ് ആയി കഴിയുമ്പോ അവര് സംസാരിച്ചോളൂ. അപ്പൊ അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. പിന്നെ താലി കെട്ടി ഇറങ്ങി ഉടനെ നമ്മൾ അധികം ചോദിച്ചു നോക്കുന്നത് ശരിയല്ലല്ലോ അല്ലെ. അവരാ കല്യാണത്തിന്റെ കല്യാണത്തിലാണ്.